പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് പ്രവാസി മലയാളീസ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് രാജകീയ ഉത്തരവിലൂടെ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്ദ് രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 460 തടവുകാർക്ക് മോചനം നൽകി. ഇതിൽ വിവിധ രാജ്യക്കാരായ 161 വിദേശികളും ഉൾപ്പെടും എന്ന് ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. മവാല വെജിറ്റബിൾ മാർക്കറ്റ് വ്യാഴാഴ്ച മുതൽ അവധിയായിരിക്കും. പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമുള്ള ഹോൾസെയിൽ മാർക്കറ്റായ മവാല മാർക്കറ്റ് മെയ് 13 വ്യാഴം മുതൽ മെയ് 15 ശനിയാഴ്ച വരെ അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. കോവിഡ് 19 പ്രതിദിന സ്ഥിതിവിവര കണക്കുകൾ പ്രഖ്യാപിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കും. മെയ് 12 ബുധനാഴ്ച മുതൽ മെയ് 15 ശനിയാഴ്ച വരെ ഈദുൽ ഫിത്തർ അവധിക്കാലത്താണ് നിർത്തിവെക്കുകയെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ 24 മണിക്കൂറിനിടെ 576 പുതിയ കേസുകളും 10 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 2148 ആയി.